യുപിയിലെ ഹാത്രസിൽ ഇന്നലെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച സംഭവം കണ്ടു. ഏഷ്യാനെറ്റ് ന്യൂസ് ടീം ഇന്നലെ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ധനേഷ് രവീന്ദ്രൻ സംഭവസ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ധനേഷ്, ഇന്ന് രാവിലത്തെ സാഹചര്യം എന്താണ്? തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? മീന, ഇപ്പോൾ നമ്മളുള്ളത് ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ ഒരു വശത്താണ്. നിലവിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, പോലീസിന്റെ അടക്കം പരിശോധന നടക്കുകയാണ്. നിലവിൽ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘത്തിന്റെയും പരിശോധനയാണ് ഈ പാടത്ത് നടക്കുന്നത്. ഈ പാടത്തിന്റെ രണ്ട് വശങ്ങളിലായി ആയിട്ടാണ് ആളുകൾ ഒത്തുകൂടുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എത്തിയത്. ഏറ്റവും കൂടുതൽ അപകടം നടന്നത് ഈ ഭാഗത്താണ്. അതായത് ഈ ബോലെ ബാബ എന്ന് വിളിക്കുന്ന വ്യക്തി, അദ്ദേഹം ഈ പരിപാടിക്ക് ശേഷം ഇവിടെ നിന്ന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അങ്ങനെ പോകാനായി നിൽക്കുന്ന ഒരു സമയത്ത് ആളുകളടക്കം ഇവിടെയൊക്കെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ അദ്ദേഹത്തെ കാണുവാനായും അദ്ദേഹത്തെ തൊടുവാനുമൊക്കെ ആയിട്ട് ആളുകൾ ഓടിക്കൂടുന്ന സാഹചര്യം ഈ പാടത്ത് വെച്ച് ഉണ്ടാകുകയും ചെയ്തു. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം, ഈ പാടത്ത് ആളുകൾ ഒത്തിരി പേർ കൂട്ടം കൂടി നിന്നതിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഈ കാണുന്ന ചെളി ഇത്രയും പുതഞ്ഞു നിൽക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി വലിയ മഴയടക്കം പെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്ന് ആളുകൾ ഇവിടെയൊക്കെ ആളുകൾ കുഴഞ്ഞു വീഴുകയും ഇവിടെ ആളുകൾ പരസ്പരം തട്ടി വീഴുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമാണ് ഇന്നലെ ഉച്ചയോടുകൂടി സംഭവിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇത്രയധികം മരണം സംഭവിച്ചത്. 116 പേരാണ് മരിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ 130 മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, ആളുകൾക്ക് സാധനങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങൾ, മറ്റ് പരിശോധന അടക്കം ഇവിടെ നടക്കുകയാണ്. ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഇവിടെ പരിശോധനയൊക്കെ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയപ്പോൾ ഇതിന്റെ മറുഭാഗത്തേക്കാണ് നമ്മൾ പ്രേക്ഷകരെ ദൃശ്യങ്ങൾ എത്തിച്ചത്. അവിടെയാണ് പന്തലടക്കം ഉള്ളവ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ വിഷ്ണു കലാപീഠം ഈ റോഡിന്റെ മറുവശത്ത് ഈ പന്തലടക്കമുള്ള സ്ഥലത്തെ കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്കറിയാം, ഈ അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ദേശീയപാതയുടെ രണ്ട് വശത്തായിട്ടാണ് ആളുകൾ ഒത്തുകൂടുകയും ഒക്കെ ചെയ്തിരുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ ലൈവ് ചെയ്തത് ഈ ഭാഗത്തു നിന്നാണ്. ഇതാണ് ഈ പന്തൽ. ഈ പന്തലിലാണ് ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കാനായി അടക്കം എത്തിയത്. ഇവിടെ നിന്ന് ആളുകൾ വളരെ വേഗം ഇവിടേക്ക് വരികയും പെട്ടെന്ന് തന്നെ ഓടിക്കൂടുകയും ഒക്കെ ചെയ്തപ്പോൾ ആളുകൾ പലരും ഈ പാടത്ത് പുതഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലർക്കും ഈ ചൂട് കാരണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കം കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് വലിയ രീതിയിൽ ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് പോലീസ് അടക്കം ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ അപകടത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ, അതായത് രണ്ട് തരത്തിൽ ഈ അപകടം സംഭവിച്ചു, അതിനുള്ള കാരണങ്ങളായി പറയുന്നുണ്ട്. യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമുക്ക് വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഏതായാലും യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഇവിടെ എത്തി ഈ സ്ഥലങ്ങൾ കാണും. പരിക്കേറ്റവർ ആശുപത്രിയിൽ, ഹത്രാസിലടക്കം 4 ലധികം ആശുപത്രികളിലാണ് അവർ ഉള്ളത്. അവരെയൊക്കെ തന്നെ സന്ദർശിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇന്നലെ തന്നെ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഈ വലിയ പാടത്താണ് ഈ താൽക്കാലിക പന്തലടക്കം ഇട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്തിയിരുന്നത്. ഈ പരിപാടിക്ക് അനുമതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രശ്നം, എത്ര പേർക്കുള്ള അനുമതിയാണ് നൽകിയിരുന്നത് എന്നുള്ള കാര്യമാണ്. ഏതായാലും അനുമതി നൽകിയതിൽ കൂടുതൽ ആളുകൾ ഇവിടെ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അതേസമയം ബോലെ ബാബ എന്ന് വിളിക്കുന്ന ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവം, ബോലെ ബാബയെ കണ്ടെത്താനുള്ള ഒരു പരിശോധനകളും ഒക്കെ തന്നെ ആശ്രമങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഒളിവിലാണ് എന്നുള്ള കാര്യമാണ് പോലീസ് അനൌദ്യോഗികമായി പറയുന്നത്. ഒരു പക്ഷേ ഈ കേസെടുത്തൊരു സാഹചര്യത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. അമീന. ശരി, ധനേഷാണ് യുപിയിലെ ഹാത്രസിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂട്ടപ്രാർത്ഥന, കൂട്ടമരണത്തിലേക്ക് പോകുന്ന സങ്കടകരമായ കാഴ്ചയാണ് ഇന്നലെ ഹാത്രസിൽ നിന്ന് പുറത്തുവന്നത്.